കാശിന്റെ കാര്യം പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളതാണ് കയ്യിൽ കാശില്ല ബാങ്കിലാണ് ഉള്ളതെന്ന്. നമ്മൾ വളരെ വിശ്വാസത്തോടെ പണം നിക്ഷേപിക്കുന്ന ഒരിടമാണ് ബാങ്കുകൾ. എന്നാൽ ആ ബാങ്ക് പൊളിഞ്ഞാലോ? ഈ ചോദ്യം കേട്ടാൽ ആരുടെ ആയാലും ചങ്കൊന്നിടിക്കും, അത് ഉറപ്പാണ്. നമ്മൾ നിക്ഷേപിച്ച തുക ബാങ്കിൽ ഉള്ളപ്പോൾ തന്നെ ബാങ്ക് പൊളിയുകയും അടച്ചിടുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ പണം തിരികെ കിട്ടുമോ? അതോ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ? എന്നാൽ ഇല്ല, അത്രയ്ക്കും ഭയക്കേണ്ട കാര്യമില്ല. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അഥവാ DICGC യിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കിലാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. നിക്ഷേപിച്ച ബാങ്ക് പൊളിഞ്ഞാലും നിക്ഷേപകന് ആശ്വാസം തരുന്ന കാര്യമാണിത്. റിസർവ് ബാങ്ക് സബ്സിഡറിയാണ് DICGC. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നിയമം 1961 പ്രകാരമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2020 ഫെബ്രുവരി വരെ ഏതെങ്കിലും കാരണവശാലോ എന്തെങ്കിലും സാഹചര്യം മൂലമോ ഒരു ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 10 ലക്ഷം രൂപ വരെ ലഭിച്ച ആളാണെങ്കിലും അതിൽ കൂടുതൽ നിക്ഷേപിച്ച ആളാണെങ്കിലും ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ വരെയേ ലഭിക്കുമായിരുന്നുള്ളൂ. ഉള്ള കാശ് ബാങ്കിൽ നിക്ഷേപിച്ച് അതിന്റെ പലിശ വാങ്ങി സുഖമായി ജീവിക്കാമെന്ന് കരുതിയിരുന്നവരുടെ സ്വപ്നങ്ങൾ തകർക്കുന്ന നടപടി തന്നെയാണിത്. എന്നാൽ 2020 ഫെബ്രുവരി 4 മുതൽ ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. 1993 30,000 രൂപയായിരുന്നു പരമാവധി ഇൻഷുറൻസ്. രാജ്യത്തെ എല്ലാ വാണിജ്യ ബാങ്കുകളും DICGC യിൽ രജിസ്റ്റർ ചെയ്യണം. സ്ഥിര നിക്ഷേപം, സേവിംഗ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങൾക്ക് എല്ലാം DICGC യുടെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വാണിജ്യ ബാങ്കുകളുടെ ശാഖകളിലുള്ള നിക്ഷേപത്തിനും വിദേശ ബാങ്കുകളുടെ ഇന്ത്യയിലെ ബ്രാഞ്ചുകൾക്കും ഇൻഷുറൻസ് ലഭിക്കും. പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് ലഭിക്കുക. മുതലും പലിശയും ചേർത്താണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. 5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചയാൾക്ക് പലിശയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല. ഒന്നിലധികം ബാങ്കുകളിലുള്ള ഒരു വ്യക്തിയുടെ നിക്ഷേപത്തിന് ഇൻഷുറൻസ് ലഭിക്കും. ഇൻഷുറൻസ് കവറേജ് പരിധി ഓരോ ബാങ്കിലും പ്രത്യേകം കണക്കാക്കും. ബാങ്കുകൾ പൊളിയുന്ന വാർത്ത കേൾക്കുന്ന കാലത്ത് ഒരു ബാങ്കിലെ നിക്ഷേപം പരമാവധി 5 ലക്ഷം രൂപയിൽ ഒതുക്കിയാൽ സുരക്ഷിതമാക്കാം. 10 ലക്ഷം രൂപ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ 2 ബാങ്കുകളിൽ നിക്ഷേപിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ 2 നിക്ഷേപങ്ങൾക്കും ലഭിക്കുന്നതാണ്. ലോക്കൽ ഏരിയ ബാങ്കുകളിലും റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും ഇൻഷുറൻസ് സേവനം ഉണ്ട്. സംസ്ഥാനങ്ങളിലെ അർബൻ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിനും ഇൻഷുറൻസ് ലഭിക്കും. 1513 അർബൻ സഹകരണ ബാങ്കും 6 പേയ്മെന്റ് ബാങ്കും 12 സ്മോൾ ഫിനാൻസ് ബാങ്കും 43 റീജിയണൽ റൂറൽ ബാങ്കും 21 സ്വകാര്യ ബാങ്കും 39 വിദേശ ബാങ്കും DICGC യിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI, യുകോ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിങ്ങനെ 12 പൊതുമേഖലാ ബാങ്കുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ബാങ്ക് DICGC യിൽ രജിസ്റ്റർ ചെയ്തവയാണെങ്കിലും ചില നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല. തകർന്ന ബാങ്കിലുള്ള വിദേശ സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ, മറ്റു ബാങ്കുകൾ നടത്തിയ നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ബാങ്ക് പരാജയപ്പെടുമ്പോഴോ തകരുമ്പോഴോ ആണ് ഇൻഷുറൻസ് തുക ലഭിക്കുക. പുതിയ നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ലഭിക്കും. രജിസ്റ്റർ ചെയ്യുന്ന ബാങ്കുകൾക്ക് DICGC സർട്ടിഫിക്കറ്റ് നൽകും. ഇത് ബാങ്കുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. പണം നമ്മുടെയാണ്. വലിയ തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ന്യൂസ് ഡെസ്ക്, TRUE TV.